ഞാൻ ഇവിടെ മരിച്ചിട്ടാണ് സത്യത്തിൽ തലതല്ലി കരഞ്ഞിട്ടുള്ളത്. വേറെ ആരും ഇതുവരെ മരിച്ചിട്ട് എനിക്ക് കരയേണ്ടി വന്നിട്ടില്ല. ഹാർമോണിയം വെച്ചിട്ട് ഇവേട്ടൻ എനിക്ക് മാത്രമായിട്ട് എൻ്റെ മുന്നിൽ വന്ന് ആലപിക്കുന്നത് അത് മറക്കാൻ പറ്റില്ല. ഞാൻ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷം അനുഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സ്വർഗത്ത് പോയി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെയുള്ളൊരവസ്ഥയിൽ കൂടെ പാസ് ചെയ്തിട്ടാണ്. അത് ഞാൻ സമയം ചെലവഴിക്കുന്നത് ഇങ്ങനെയുള്ള പുതിയ ആളുകൾക്ക് ക്യാമ്പും ട്രെയിനിങ്ങും എടുത്തുകൊണ്ടാണ്, സൗജന്യമായിട്ട്. ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലൊക്കെ നമ്മൾ ആ സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് ത്രെഡ് പറയുമ്പോൾ തന്നെ അവരുടെ അഭിനയ സാധ്യത അതിൽ എത്രത്തോളം ആവശ്യമുണ്ടെന്ന് ജഡ്ജ് ചെയ്ത് എത്ര എക്സ്പീരിയൻസ്ഡ് ആണ്. നമുക്ക് പുതിയ ആൾക്കാരിൽ നിന്ന് അത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. ലാലേട്ടൻ ആ പ്രിപ്പറേഷൻ എന്നൊക്കെ വളരെ ലിമിറ്റഡ് ടൈം കൊണ്ട് മാത്രം മാറിയെടുക്കുന്നതാണ്. അതിനെന്താ മോനെ അത് പറയാലോ, നോക്കട്ടെ സ്ക്രിപ്റ്റ് നീ ഞെട്ടിപ്പോവും. പിന്നെ ലാലേട്ടൻ പെർഫോം ചെയ്യാണ്, ഇതെങ്ങനെ ഇത്രയും ഇത്ര ലിമിറ്റഡ് ടൈം കൊണ്ട് ഈ ഡയലോഗ് മുഴുവൻ ഒരു വള്ളിയോ പുള്ളിയോ മാറാതെ ഇത് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് സേവ് ചെയ്യുന്നത് നമുക്ക് അത്യാവശ്യം ഒറ്റ ഷോട്ട് ഒറ്റ ടേക്ക്. വടക്കുന്നാഥൻ്റെ പാട്ടുകളെല്ലാം വലിയ ഹിറ്റായതിന് ശേഷം തളിപ്പറമ്പിലുള്ള രാജരാജേശ്വരി ക്ഷേത്രത്തിൽ തൊഴുതു നിൽക്കുകയാണ് സംഗീത സംവിധായകനായ രവീന്ദ്രൻ മാസ്റ്ററും കൂടെ സംവിധായകനായിട്ടുള്ള ഷാജുൻ കരിയാലും. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം നിറ കണ്ണുകളോടുകൂടി രവീന്ദ്രൻ മാസ്റ്റർ ഷാജുനോട് ചോദിച്ചു, ഇത് അവസാനത്തെ ആളിക്കത്തലാണോ എന്ന്. അക്ഷരം പ്രതി അത് വലിയൊരു വിടവാങ്ങലായിരുന്നു. രവീന്ദ്രൻ മാസ്റ്ററെ പോലെ ഒരു ജീനിയസിനൊപ്പം 4 സിനിമകൾ ട്രാവൽ ചെയ്ത മലയാള സിനിമയിലെ എണ്ണമറ്റ പല സിനിമകളുടെയും സംവിധായകനായിട്ടുള്ള ഷാജുൻ കരിയാൽ പുതിയ സിനിമയുമായി എത്തുന്നു മൃദുഭാവേദരുടെ കൃത്യെ. നമസ്കാരം. നമസ്കാരം. ആ ഒരു കൂടിക്കാഴ്ച എപ്പോഴും ജീവിതത്തിൽ ഇങ്ങനെ ഓർത്തിരിക്കുന്നതായിരിക്കും അല്ലേ? ഓ, മറക്കാൻ പറ്റാത്തൊരു മുഹൂർത്തം തന്നെയായിരിക്കും. രവീട്ടനെ പോലെ ഇത്രയും വലിയൊരു ജീനിയസ്. അപ്പോൾ അത് ആ അവസരത്തിലല്ല, അതിന് മുന്നേ തന്നെ രവീട്ടൻ എന്നെ ഒരു മോനെ പോലെയാണ്, സ്വന്തം മകനെ പോലെയാണ് എൻ്റെ അടുത്ത് പെരുമാറുള്ളതും. ഇപ്പം ഞങ്ങൾ പടങ്ങളുടെ കമ്പോസിങ്ങിന് വേണ്ടി മദ്രാസിലാണ് അന്ന് രവീട്ടൻ. കമ്പോസിന് ചെല്ലുമ്പോൾ എന്നെ ഹോട്ടൽ റൂം എടുക്കാൻ സമ്മതിക്കില്ല, രവീട്ടന് വീട്ടിൽ താമസിക്കണം. അപ്പോൾ അത്രയും ഒരടുത്ത ബന്ധമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ കമ്പോസിൻ്റെ സമയത്ത് ഒരു ദിവസം രാജരാജേശ്വരി ക്ഷേത്രത്തിൽ പോയപ്പോൾ നടന്ന കഥയാണത്. അപ്പോൾ എനിക്കും മനസ്സ് വല്ലാതെ പിടച്ചുപോയി ഞാൻ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം രവീട്ടൻ ഇതുപോലെ ഫോണിൽ നമ്മൾ പാട്ടൊക്കെ ഹിറ്റായി, സോങ്സ് ഇറങ്ങി, കാസറ്റ് ഇറങ്ങി, പാട്ട് ഹിറ്റായി, എല്ലാ ഭാഗത്തും നല്ല ഒപ്പീനിയൻ വരുന്നു, വിദേശങ്ങളിൽ നിന്നൊക്കെ ഫോൺ കോൾസ് കണ്ടിന്യൂസ് ആയിട്ട് രവീട്ടന് വരുന്നു. എനിക്ക് കുറച്ച് കോൾസ് ഉള്ളു രവീട്ടൻ, പക്ഷേ കണ്ടിന്യൂസ് ഫോൺ കോൾസ് വരുന്നുണ്ട്. അപ്പോൾ രവീട്ടൻ രാത്രി ഇതുപോലെ എന്നെ വിളിച്ചു, എടാ പിന്നെ പാട്ട് ഭയങ്കര, എൻ്റെ ഇതിന് മുന്നത്തെ പടങ്ങൾ ഇതിനേക്കാൾ ഹിറ്റായ പാട്ടുകളുണ്ട്, പക്ഷേ എനിക്ക് ഇത്രയധികം കോൾസ് വിദേശത്തു നിന്ന് വരുന്ന ആദ്യത്തെ പാട്ട് ഇതാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും പേടിയുണ്ടാ, നമ്മുടെ ഇതിങ്ങനെ ഇടാൻ പോകുമ്പോൾ ഒരാളിക്കത്തലാണോ എന്ന് വെച്ചാൽ അന്ന് പുള്ളിക്ക് അറിയാം ഇങ്ങനെ ക്യാൻസർ ബാധിച്ചതിന് ശേഷമാണത്. അപ്പോൾ ഞാൻ മിണ്ടാതെ കയറിയിട്ടോ നിങ്ങൾ. അപ്പോൾ സാധാരണ ദിവസങ്ങളിൽ രവീട്ടൻ മിക്ക ദിവസങ്ങളിൽ എന്നെ രാത്രി ഫോൺ ചെയ്യും. രാത്രി ഫോൺ ചെയ്താൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അല്ല ഫോണ്, ഒരു അരമണിക്കൂറിൽ മേലെ എല്ലാ ദിവസവും പാട്ടിൻ്റെ ആദ്യത്തെ പാട്ട് തുടങ്ങിയിട്ട് രവീട്ടൻ ഫീൽഡിൽ വന്ന കാര്യങ്ങൾ തുടങ്ങിയിട്ട് അങ്ങനെ എല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് എൻ്റെ തുടങ്ങി. പക്ഷേ ഒബച്ചിക്ക് അറിയാം രവീട്ടൻ്റെ വൈഫിനും അറിയാതെ. ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ വൈഫ് നിങ്ങൾക്ക് എന്താ ഇത്ര സംസാരിക്കാനുള്ളത് ചോദിക്കാറുണ്ട് പലപ്പോഴും. ഞാൻ രവീട്ടൻ മരിച്ചിട്ടാണ് സത്യത്തിൽ പിന്നെ തലതല്ലി കരഞ്ഞിട്ടുള്ളത്. വേറെ ആരും ഇതുവരെ മരിച്ചിട്ട് എനിക്ക് കരയേണ്ടി വന്നിട്ടില്ല. ഞാനിവിടുന്ന് രവീട്ടൻ മരിച്ചിട്ട് വിവരം അറിഞ്ഞ് ഞാൻ ഗിരീഷ് പുത്തഞ്ചേരി കൂടിയാണ് ചെന്നൈയിലേക്ക് പോകുന്നത്. എയർപോർട്ടിലൊക്കെ ഇരുന്ന് ഞാൻ അവിടെ ഇരുന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ കരയെ പൊട്ടി പൊട്ടി കരയുന്നു. ഞാൻ ഓർക്കുന്ന വെച്ച് വീണ്ടും വീണ്ടും കരഞ്ഞു. അപ്പോൾ എല്ലാവരും നോക്കി ഇയാൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്, ആർക്കും മനസ്സിലാവുന്നില്ല. അതുപോലെ രവീട്ടൻ്റെ വീട്ടിലെത്തിയപ്പോൾ തന്നെ ശോഭിച്ച് ഡെഡ് ബോഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ശോഭിച്ച് ഓടി വന്ന് എന്നെ ഹഗ് ചെയ്തു. അപ്പോഴും ആൾക്കാർ നോക്കുന്നുണ്ട്, കാരണം ഞാൻ അത്ര ഫെമിലിയർ അല്ലല്ലോ, ഇതാരാണ് ഇവരെ ആരും തൊട്ട ബന്ധുവാണ് എന്നുള്ള രീതിയിൽ. അങ്ങനെ രവീട്ടൻ പോയതാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ നഷ്ടം. അച്ഛൻ കഴിഞ്ഞാൽ എനിക്ക് മിസ്സിങ് എന്ന് പറഞ്ഞാൽ രവീട്ടനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഞാൻ സിനിമ ചെയ്യുമ്പോൾ രവീട്ടൻ്റെ മകനെ അതിലേക്ക് കൊണ്ടുവരണം എന്ന് വെച്ചിട്ട് ഞാൻ ഈ മൃദുവായുടെ കഥയിൽ മകനാണ് ഇതിൽ ഇതിലെ മ്യൂസിക് ആയിരിക്കും രവീട്ടൻ്റെ മകൻ സാജൻ മാധവാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം, അതായത് ജീരകം ചേർത്തുള്ള കഞ്ഞിയും മീൻകറിയും ഉൾപ്പെടെ ഉണ്ടാക്കി കൊടുക്കുന്നത് സാറിൻ്റെ അച്ഛനാണ്, സാറിൻ്റെ അമ്മയാണ്. അദ്ദേഹവുമായി ചേർന്നിട്ടുണ്ടാക്കിയ പാട്ടുകളൊക്കെ വലിയ ഹിറ്റുകളാണല്ലോ. ഇത് എന്തായാലും നിങ്ങളുടെ ഇടയിൽ ഉള്ള ഇക്വേഷൻ ഇത്ര നന്നായി പോകാനുള്ള കാരണം മ്യൂസിക് തന്നെ. ഞാൻ മ്യൂസിക്കിനെ ഭയങ്കരമായിട്ട് എനിക്ക് മ്യൂസിക് തന്നെ അത്ര താല്പര്യമുള്ള ഒരു ഫീൽഡാണ്. അപ്പം ഇപ്പോൾ ശശിയേട്ടനോട് സിനിമ വർക്ക് ചെയ്യുമ്പോഴും
പാട്ട് എന്നുള്ളതിൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും ഇത് ആസ്വദിക്കുന്ന എൻ്റെ ടെക്നിക്കൽ വർക്ക് എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ പിന്നെ RR നടക്കുന്ന സമയത്ത് റീ റെക്കോർഡിംഗ് നടക്കുന്ന സമയത്താണ്. ആ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം ഞാൻ തിയേറ്ററിൽ നിന്ന് അനങ്ങില്ല. റീ റെക്കോർഡിംഗ് ബീറ്റ് മുഴുവൻ കേട്ട് ഹൃദയസ്ഥമാക്കി കഴിഞ്ഞിരിക്കും ഞാൻ ആ പടം റിലീസാവുമ്പോഴേക്ക്. റിലീസായി തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഓരോ സിറ്റുവേഷനിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് കാണപ്പാടായിരിക്കും. അപ്പോൾ അത്രയും അതിപ്പോൾ രവിയേട്ടനും അതറിയാം. അപ്പോൾ രവിയേട്ടൻ എൻ്റെ വീട്ടിൽ വന്നാൽ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് എനിക്ക് 2-3 മണിക്കൂർ രവിയേട്ടൻ്റെ വകയായിട്ട് രാഗവിസ്താരം ഉണ്ടാവും. ഹാർമോണിയം വെച്ച് രവിയേട്ടൻ എനിക്ക് മാത്രമായിട്ട് എൻ്റെ മുന്നിൽ വന്ന് ആലപിക്കുന്നത് അത് മറക്കാൻ പറ്റില്ല. ഞാൻ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷം അനുഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സ്വർഗത്ത് പോയി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെയുള്ളൊരവസ്ഥയിൽ കൂടെ പാസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടൊക്കെയാണ് എനിക്ക് രവിയേട്ടൻ്റെ മിസ്സിങ് ഭയങ്കര സങ്കടമാവുന്നത്. അവിധത്തിൽ ഭാഗ്യവാനാണ് സത്യമായിട്ട്. മൃദുഭാവിത ഇടകൃത്യെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഇത്രയധികം ഒരു യങ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ ചേരുന്നു ഷാജു കരിയർ എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് അതിനൊരു പുതുമ തോന്നിയത്. ഇത്രയും പുതിയ ആൾക്കാരെ വെച്ചുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ക്യാമറ സൈഡിലെടുത്ത് നോക്കുകയാണെങ്കിലും മ്യൂസിക് ഡയറക്ടർ ആയാലും എല്ലാത്തിലും എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 25 വയസ്സിന് താഴെയുള്ള കുട്ടികളോ അല്ലെങ്കിൽ 30 വയസ്സിന് താഴെയുള്ളവരാണ് ഏറ്റവും അധികം ഉള്ളത്. അങ്ങനെ ഒന്നായിട്ട് വരണം അങ്ങനെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അതോ അതൊക്കെ സംഭവിച്ചു പോയതാണ്? അല്ല, സംഭവിച്ചു പോയതല്ല. ഇപ്പോൾ ഇത് ഇതിൻ്റെ കഥ പ്രൊഡ്യൂസറുടെ തന്നെയാണ്. പുള്ളിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻ്റാണ്. ഡോക്ടർ വിജയ് ശങ്കര മേനോൻ പുള്ളി മുംബൈയിലാണ്. നാട്ടിൽ അങ്ങാടിപ്പുറത്താണ് അവരുടെ വീട്. അപ്പോൾ അവിടെ വിളിച്ചു വരുത്തി എൻ്റെ താഴത്തിന് സബ്ജക്റ്റ് പറഞ്ഞു. അപ്പോൾ സബ്ജക്റ്റ് കേട്ട പുള്ളി ആർട്ടിസ്റ്റിനെ ആരൊക്കെ വെച്ച് ചെയ്യാം എന്നുള്ളൊരു രീതിയിലാണ് സംസാരിച്ചത്. പക്ഷേ എനിക്ക് തോന്നി ഈ സബ്ജക്റ്റ് ചെയ്യുമ്പോൾ പുതിയ ആൾക്കാർ വെച്ച് ചെയ്യുകയാണെങ്കിൽ അതിന് കുറച്ചുകൂടി വെയിറ്റ് കിട്ടും. അതായത് ഇപ്പോൾ ലാലേട്ടൻ മമ്മൂക്ക അങ്ങനെ തുടങ്ങി ഇങ്ങോട്ട് വരുന്ന ക്യാരക്ടേഴ്സ് അവർക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്ത് അതിൻ്റെ ഹൈറ്റ്സിൽ പോയി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളുടേതാണെങ്കിൽ അങ്ങനെ അവരുടെ ആ ഹൈറ്റ്സിൽ നിന്ന് ചെയ്യാനോ ചിന്തിക്കാനോ പറ്റുന്നൊരു കഥയല്ല. എന്നാൽ പുതിയ ആൾക്കാർ വെച്ച് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് സാധ്യത ഉണ്ട്. ഫ്രഷ്നെസ് ഉണ്ട്. പിന്നെ അതല്ല, ഇവർ പുതിയ ആൾക്കാർ ചെയ്യുമ്പോൾ അതിന് കുറച്ചുകൂടി ഗൗരവം ഉണ്ടാവും. മറ്റവർ ചെയ്യുമ്പോൾ തുമ്പിയെ കൊണ്ട് കല്ല് ഇപ്പിച്ച് അവർ ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് പുതിയ നായകൻ തീരുമാനിച്ചത്. അപ്പോൾ അതിൽ നായകൻ പുതിയതാണ്. അപ്പോൾ പിന്നെ ബാക്കി എല്ലാവരും നമുക്ക് ഇപ്പോൾ സിനിമകളൊക്കെ അങ്ങനെ വിജയിക്കുന്നുണ്ടല്ലോ. പിന്നെ അത്രയും പേർക്ക് നമുക്ക് പിന്നെ ഒരു അവസരം കൊടുക്കുക, അവർക്ക് ലൈഫിൽ ഒരു സ്റ്റെപ്പ് വെക്കാൻ ഒരു ഏരിയ കൊടുക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അപ്പോൾ ഞാനിപ്പോൾ തന്നെ നമ്മുടെ പടത്തിൽ ഈ പടത്തിൻ്റെ പ്രൊമോഷനെ വെച്ച് എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാനിപ്പോൾ ഇന്നിവിടെ വന്നതും അവർക്കൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാക്കാൻ സ്പേസ് കൊടുക്കുക, അതാണ് ഞാൻ ടെക്നീഷ്യൻസ് നമ്മളെ ഫോട്ടോഗ്രാഫർ ആണെങ്കിലും മിസ്റ്റർ അവർക്ക് വിളിച്ച് വരാൻ പറഞ്ഞത്. അവർക്കൊരു ലൈഫ് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് കാണുന്ന സന്തോഷം. കാരണം ഞാൻ എന്താ വെച്ചാൽ, ഞാനിപ്പോൾ സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിന് കിട്ടുന്ന ഗ്യാപ്പുകളിൽ ഞാൻ സമയം ചെലവഴിക്കുന്നത് ഇങ്ങനെയുള്ള പുതിയ ആളുകൾക്ക് ക്യാമ്പും ട്രെയിനിങ്ങും എടുത്തുകൊണ്ടാണ്. സൗജന്യമായിട്ട് 5 പൈസ ഇത് മേടിക്കാതെ നിരന്തരം ക്യാമ്പുകൾ. എനിക്ക് ഒറ്റ ദിവസം പോലും ഒഴിവുള്ള ദിവസങ്ങളില്ല. എൻ്റെ വീട്ടിലാണെങ്കിലും ഞങ്ങൾക്ക് അവിടെ ഇതിനു വേണ്ടി ഒരു ഓഫീസുണ്ട്. അവിടെയാണെങ്കിലും പിന്നെ കേരളത്തിലെ വിവിധ ഡിസ്ട്രിക്ട്സിൽ പോയിട്ട് അവിടെ ഞങ്ങൾ വർക്ക്ഷോപ്പ്സ് കണ്ടക്ട് ചെയ്യും. എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതൊന്നും കിട്ടാൻ വേണ്ടിയില്ല, കാരണം അവർക്ക് അപ്പോൾ അതൊരു വലിയൊരു ഇതാണ്. കാരണം അവർ ഫീൽഡിലേക്ക് എത്തുമ്പോഴും ബാലപാഠങ്ങൾ പഠിച്ചിട്ടാണ് അവരെത്തുന്നത്. അല്ലെങ്കിൽ പുതുതായിട്ട് ക്യാമറയുടെ മുന്നിൽ ഫേസ് ചെയ്യുമ്പോഴോ ക്യാമറയുടെ പിന്നണിയിൽ നിൽക്കുമ്പോൾ കുറേ അബദ്ധങ്ങൾ സംഭവിക്കാം. അവിടുന്ന് ഒരു ഗ്രൂവിലേക്ക് വീണാൽ ചിലപ്പോൾ കൈകാലിട്ട് അടിച്ചാൽ തിരിഞ്ഞു നോക്കാൻ ആളുണ്ടായില്ല എന്ന് വരും. ആ ഒരവസ്ഥ ഒഴിവാക്കാമല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ് ആക്ടേഴ്സിനാണെങ്കിലും. ഇപ്പം ഈ സിനിമ ചെയ്യുന്ന ഇതിലിപ്പോൾ അഭിനയിച്ചിട്ടുള്ള എല്ലാവരെയും വെച്ചുകൊണ്ട് ഞാനൊരു വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു. എറണാകുളത്ത് തന്നെ ഹോട്ടലിൽ വെച്ചിട്ട് ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചുകൊണ്ട് അതുകൊണ്ട് അവർക്ക് സിനിമ തുടങ്ങുമ്പോഴത്തേക്ക് നല്ല ജെല്ലായി എല്ലാവരും തമ്മിൽ. അപ്പോൾ ആ ഇന്റിമസി സിനിമയിൽ ത്രൂ ഔട്ട് വർക്ക്ഔട്ടായി. അത് എൻ്റെ അറിവിച്ചിട്ടാണെങ്കിൽ ഈ മൃദുഭാവ എന്നുള്ള അക്ഷരങ്ങൾ, മൃദുഭാവ ദൃഢകൃത്യ എന്നുള്ള ഓരോ അക്ഷരങ്ങൾ ഇതിലെ ഓരോ ആർട്ടിസ്റ്റുകൾ എടുത്തെടുത്താണല്ലോ ഇതിന്റെ ടൈറ്റിൽ ലോഞ്ച് ചെയ്തിരുന്നത്. അതായത് കുറച്ച് പുതിയ ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള തന്നെയാണല്ലോ ഈ പടത്തിന്റെ ഹൈ. അവോ സംശയമില്ല. മൃദുഭാവ ദൃഢകൃത്യ എന്നുള്ള ടൈറ്റിൽ ഫിക്സ് ചെയ്യാൻ ലാസ്റ്റ് മിനിറ്റ് ആണ് ഫിക്സ് ചെയ്തത്. അപ്പം ചില ആൾക്കാർക്ക് അത് പറയാനൊരു ബുദ്ധിമുട്ടുണ്ടായി. ആദ്യം പറഞ്ഞ 3-4 പേർക്ക്. അപ്പം ഞാൻ പറഞ്ഞു അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ആ പറയാനുള്ള കൗതുകമാണ് അതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞ 1 വർഷമായി ടൈറ്റിൽ അനൗൺസ് ചെയ്തിട്ട്. അനൗൺസ്മെൻ്റ് എന്ന് പറയുന്നത് മൃദുഭാവ ദൃഢകൃത്യ ഓരോ വലിയ കാർഡിൽ ഒരു പ്ലക്കാർഡ് പോലെ കയ്യിൽ പിടിച്ചിട്ട് എല്ലാവരുടെ കയ്യിൽ കൊടുത്തു.
കൊടുത്തിട്ട് ഡിസോർഡർ ചെയ്ത് നിർത്തി. എന്നിട്ട് ആരെങ്കിലും അതൊന്ന് മുഴുവൻ വായിക്കാൻ പറ്റുന്ന നിർത്താണ് അതിന്റെ അനൗൺസ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ അനൗൺസ് ചെയ്തു. ഇപ്പൊ കണ്ണൂർ സ്ക്വാഡില് നമുക്ക് പടത്തിലെ ഒരു തീം സോങ് ഇതാണ്. അപ്പൊ അതൊന്നുകൂടി അറിഞ്ഞോ അറിയാതെ അതിന് മൈനസും ഉണ്ട്. ചിലര് ചോദിക്കുന്നത് നിങ്ങൾക്ക് വേറെ പേര് കിട്ടാഞ്ഞിട്ടാണ് ആ പാട്ടിലെ പേര് എടുത്തിട്ടത് എന്ന് ചോദിക്കുന്നു. ഒരാളുടെ ഫിൽമോഗ്രഫി ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഇപ്പോ ചേട്ടൈസ് എന്ന് പറയുന്ന സിനിമയിൽ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള തമാശകളും അതൊക്കെ വന്ന ഒരു സിനിമയാണ് ചേട്ടൈസ്. കാരണം ഈ പറഞ്ഞ ന്യൂജൻ സബ്ജക്റ്റുകളൊക്കെ മലയാള സിനിമ ആലോചിച്ച് തുടങ്ങുന്ന സമയത്ത് സച്ച എഴുതി ഉണ്ടാക്കിയ ഒരു ഫ്ലാറ്റിനകത്ത് മാത്രം നടക്കുന്ന പോലത്തെ ഈ കോവിഡിനൊക്കെ അങ്ങനെ അപ്പൊ ഒരുപാട് അങ്ങനത്തെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമ ചെയ്തിട്ട് ഇപ്പം മൃദുഭാവം ഞാൻ കാണുമ്പോൾ കുറച്ചുകൂടി സിനിമാറ്റിക് ആയിട്ട് കുറച്ചുകൂടി ലാർജർ ദാൻ ലൈഫ് ആയിട്ടുള്ള പോലത്തെ സിനിമയാണ് എനിക്ക് മൃദുഭാവം ട്രെയിലർ കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. സിനിമാറ്റിക് ആയിട്ട് ഒരു സബ്ജക്റ്റിനെ സമീപിക്കണം, അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ട് ഒരു സബ്ജക്റ്റിനെ സമീപിക്കണം, അങ്ങനെ ജോണർ തിരിച്ച് പ്ലാൻ ചെയ്ത് ഡയറക്റ്റ് ചെയ്യുന്ന ആളാണോ? അങ്ങനെ പറയാം. അതായത് വടക്കുന്നാഥൻ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജയരാജൻ്റെ അടുത്ത്, ഡയറക്ടർ ജയരാജ് എൻ്റെ അടുത്ത് ഫോൺ ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഷാജു അടുത്ത പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇപ്പോൾ ഇനിയിപ്പോൾ ഇമ്മീഡിയറ്റ് പടങ്ങൾ ചെയ്യാനും അതിന് ഓഫേഴ്സൊക്കെ ധാരാളം വരും, പക്ഷേ ഇപ്പോൾ ഇതിലുണ്ടായിട്ടുള്ള പേര് ഷാജുവിന് താഴ്ത്തു വന്നു വയ്ക്കരുത്. സത്യത്തിൽ അതെനിക്ക് വളരെ വലിയ വില കൊടുത്തിട്ടുള്ളൊരു ഇതാണ്. അപ്പം ഞാൻ അങ്ങനെ തന്നെ ഒന്ന് ഉറപ്പിച്ചു, എന്ത് വന്നാലും ഏത് സബ്ജക്റ്റ് കിട്ടിയാലും ഉടനെ ഇമ്മീഡിയറ്റ് ചാടിക്കയറി ചെയ്യത്തില്ല. വടക്കുന്നാഥൻ കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ 100 ഡേയ്ക്ക് ഗിരീഷ് പുത്തനേരി ഒരു ഫ്രഷ് സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിൽ ഗിഫ്റ്റായിട്ട് തന്നു. ഇത് 100 ദിവസം 100-ാം ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്, അടുത്ത സ്ക്രിപ്റ്റ് ഇതാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൽ ഞങ്ങൾക്ക് കുറച്ച് കറക്ഷൻസും കാര്യങ്ങളുണ്ടായി, അത് മാറ്റി എഴുതാനൊക്കെ പറഞ്ഞിട്ട് അത് ഞാൻ മാറ്റി വെച്ചു. കാരണം വെച്ചാൽ അത് ഈ പറഞ്ഞ സെയിം ജോണറിലുള്ള സിനിമയാണ്. വടക്കുന്നാഥൻ കഴിഞ്ഞ് വീണ്ടും ഒരു വടക്കുന്നാഥൻ പാറ്റേണുള്ള സാധനം ചെയ്യരുത് എന്ന് ഞാൻ അപ്പോഴേ നിശ്ചയിച്ചിരുന്നു. അപ്പോൾ ഗിരീഷൻ ആദ്യം ഇതൊരു വിഷമമായി, പിന്നെ ഒരു ഗിരീഷൻ അത് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ പിന്നെ വേറെ സബ്ജക്റ്റിലേക്ക് കിടക്കുന്നത് പോലും. അങ്ങനെ ഒരുപാട് ആളുകൾ എനിക്ക് കുറേ സബ്ജക്റ്റ് എന്ന് പറയും, കുറേ പ്രോജക്ട്സ് പ്രൊഡ്യൂസേഴ്സ് വരികയൊക്കെ ചെയ്ത് ഞാനതൊക്കെ റിജക്റ്റ് ചെയ്തത്. കാരണം വെച്ചാൽ സിനിമ ആ സമയത്ത് മെല്ലെ മാറിക്കൊണ്ടിരിക്കുകയാണ്, ഫിലിം എന്ന് ഡിജിറ്റലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഡിജിറ്റൽ ചെയ്യാൻ വരുന്ന കുട്ടികൾ മുഴുവൻ പുതിയ കുട്ടികളാണ്. അപ്പം സിനിമയിൽ മുന്നണിയും പിന്നണിയൊക്കെ അത്ര ഒഴുക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അവരുടെ ജോണറുള്ള സിനിമയെ അടുത്ത് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പം ബിജുമേനും ഞാനൊക്കെ ആയിട്ട് നല്ല സൗഹൃദത്തിലാണ്. ബിജുമേനും പല ഇതായിട്ട് എന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സബ്ജക്റ്റൊക്കെ ഞാൻ വേണ്ടാന്ന് വെച്ചത് കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു ജോണറുള്ള സാധനം ചെയ്യണം. ആ സമയത്താണ് ഈ ചോക്ലേറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ സച്ചി കൂടെ ഞങ്ങളെ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ സച്ചി ത്രൂ സച്ചി കുറച്ചുകൂടി പറഞ്ഞ ഈ റിയലിസ്റ്റിക് പേസിലേക്ക് ആ ഈ മാറ്റം ഉൾക്കൊണ്ട് സിനിമ കഥ ഇത് ഉൾക്കൊള്ളുന്ന ഒരാളാണ്. അങ്ങനെയാണ് ഞങ്ങൾ ചേട്ടായിസിലേക്ക് ലോഞ്ച് ചെയ്യുന്നത്. അത് വർഷങ്ങൾക്ക് ശേഷമാണെന്ന് മാത്രം, അതുവരെ ഞാൻ മനഃപൂർവ്വം തന്നെ സിനിമ ചെയ്തില്ല. കാരണം സിനിമ എൻ്റെ കയ്യിൽ നിൽക്കത്തില്ല. ഈ പുതിയ സിനിമ ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് അതിലേക്ക് മാറാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിലേക്കൊന്ന് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ടേക്കിങ്സ് ക്യാമറ മാറി, ഫിലിം ഉപയോഗിക്കുന്നില്ല, ഡിജിറ്റലിയാണ്, അതിൻ്റെ മേക്കപ്പിന് വ്യത്യാസം. സാധാരണ ക്യാമറ ഫിലിം ഉപയോഗിച്ചിരിക്കുന്ന ക്യാമറയെ പിന്നെ മേക്കപ്പ് അല്ല ഡിജിറ്റലിന് ഉപയോഗിക്കേണ്ടത്. ഡിജിറ്റലിന് വെറുതെ ഒരു ജസ്റ്റ് ഒരു ഇത് ആവശ്യമുള്ളൂ, അപ്പോൾ തിക് മേക്കപ്പ് ആവശ്യമില്ല. അങ്ങനെ എല്ലാം ഉൾക്കൊള്ളേണ്ട കാര്യമുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ചെയ്യുന്ന വ്യത്യാസം ഉൾക്കൊണ്ടിട്ട് തന്നെ ചെയ്തൊരു സിനിമയായതുകൊണ്ട് എനിക്കും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി ചേട്ടായിട്ടുള്ള സിനിമ ചെയ്യുമ്പോൾ. പക്ഷേ പിന്നെ ഇപ്പോൾ ഒരു സിനിമ ചെയ്യുന്നു പറയുമ്പോൾ ഇതിപ്പോൾ നമ്മളുടെ ഈ പ്രൊഡ്യൂസറുടെ തന്നെ ഒരു സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റ് ഒരു ഫ്ലാഷ് ബാക്കിൽ തുടങ്ങി പറയുന്ന ഒരു സബ്ജക്റ്റാണ്. അത് സിനിമാറ്റിക് വേയിലെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ട് രീതി എടുക്കാം, ഒന്നുകിൽ ആ സബ്ജക്റ്റ് അത്ര സബ്ജക്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ചെയ്യുകയാണെങ്കിൽ ആ ജോണറിൽ ചെയ്യാനേ പറ്റത്തുള്ളൂ. അങ്ങനെ ഡിസൈഡ് ചെയ്യുക. അപ്പം ഞാൻ ആദ്യം അത് ചെയ്യണോ വേണ്ടോ എന്ന് ആലോചിച്ചതിന് അവസാനമാണ് ഡിസിഷൻ എടുത്തത് അത് ചെയ്യാമെന്നുള്ളത്. കാരണം അതിൽ ഇങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്, കുറേ പേർക്ക് ആ സിനിമ ചെയ്യുമ്പോൾ ലൈഫ് കൊടുക്കാൻ പറ്റും. എനിക്ക് അപ്പോൾ ഒരു സിനിമ ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടായില്ല. കാരണം വെച്ചാൽ ഞാൻ കുറച്ച് ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, ആരോഗ്യം കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ മാറി വരുന്നേ ഉണ്ടായിരുന്നു, അപ്പോൾ കുറച്ചുകൂടി വരുന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമ ചെയ്യാനുള്ള ആരോഗ്യസ്ഥിതിയിലല്ല സത്യം പറഞ്ഞാൽ. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എത്രത്തോളം നമ്മൾ വെറുതെ മാറിയിരിക്കുന്നു അത്രത്തോളം നമ്മൾ അതിൽ നിന്ന് മാറി വിട്ടു നിൽക്കുകയല്ലേ. അപ്പോൾ വീണ്ടും പെട്ടെന്ന് അതിലേക്ക് കടന്നാൽ തന്നെ എൻ്റെ ആരോഗ്യസ്ഥിതി പോലും ശരിയാവത്തുള്ളൂ. എനർജറ്റിക് ആവണമെങ്കിൽ എനിക്ക് അതേ മാർഗമുള്ളൂ. അങ്ങനെയാണ് പിന്നെ ഇത് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തത്. ഈ വടക്കുന്നാഥനെ പറ്റി ആളുകൾ എപ്പോഴും ഇപ്പോൾ ലാൽ സാറിൻ്റെ മികച്ച പ്രകടനങ്ങളിൽ നിന്നൊക്കെ പറയുമ്പോഴും, അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഏറ്റവും കുറച്ചും കൂടി ഒക്കെ ഒതൻറ്റിക് ആയിട്ടൊക്കെ ഈ പറഞ്ഞ മാനസിക രോഗത്തെ ഹാൻഡിൽ ചെയ്ത സിനിമ, മാനസിക രോഗത്തിന് സ്നേഹത്തിൻ്റെ ആംഗിൾ കൂടി ഇൻകൾക്കേറ്റ് ചെയ്ത് ഒരുക്കിയ തിരക്കഥ എന്നുള്ള രീതിയിലൊക്കെ അതിനെ പ്രശംസിക്കാറുണ്ട് എപ്പോഴും. ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ വർഷത്തിൽ ഒരു പോസ്റ്റെങ്കിലും വടക്കുന്നാഥനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ ലാൽ സാറിൻ്റെ പിറന്നാൾ ദിവസമൊക്കെ ഉണ്ടാവണമെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്.
ആ സിനിമ മൊത്തത്തിൽ ഇപ്പൊ ആലോചിച്ച് നോക്കുമ്പോൾ അത് അതിനെന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. എന്റെ അറിവ് ഓർമ്മ ശരിയാണെങ്കിൽ വടക്കുന്നാഥന്റെ കാസറ്റ്സ് ആണ് മലയാള സിനിമയിൽ ഏറ്റവും അവസാനം ഈ ഓഡിയോ കാസറ്റ്സ് ആയിട്ട് വിറ്റുപോയത്. ആ കാസറ്റ്സിന് കൊടുത്ത ബ്രാൻഡിങ് അതിനുണ്ടായിരുന്ന പാക്കേജിങ് എന്റെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട് വടക്കുന്നാഥന്റെ കാസറ്റ്. എനിക്ക് തോന്നുന്നു അവസാനമായിട്ട് എല്ലാ ആൽബങ്ങളും എല്ലാ പാട്ടുകളും ഉൾപ്പെടെ ഒരു ആൽബം ഹിറ്റായ സിനിമയും വടക്കുന്നാഥനാണ്. തുടക്കം തൊട്ട് ഞാൻ പറയുകയാണ്, ഈ വടക്കുന്നാഥൻ എന്ന പേര് ഉപയോഗിക്കരുത് എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു ദോഷമാണ്, ശിവന്റെ പേരാണ്, ഇതിന് ദോഷം ഉണ്ടാവുമെന്ന്. അതിന്റെ പൂജാവേളയില് കബീർ പൊന്നമ്മയുടെ സഹോദരി മരിക്കുകയും അപ്പോഴും ആ പേര് ഉപയോഗിക്കരുത് എന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ വടക്കുന്നാഥനുള്ള പേരിനായിട്ട് മുന്നോട്ട് പോകാന്ന് വിചാരിച്ചത്? ഇത് പലപ്പോഴും പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പറഞ്ഞുള്ള പൊന്നമ്മ ചേച്ചിയാണ്, കബീർ പൊന്നമ്മയാണ് പറഞ്ഞിട്ടുള്ളത്. ആ പേര് ആയിരിക്കാം അതിൻ്റെ പ്രശ്നം. ഈ അവരുടെ സിസ്റ്ററുടെ മരണം അവരങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ പടം മൂന്നാല് ഷെഡ്യൂളായിട്ടാണ് തീർക്കാൻ പറ്റിയത്. അതിനുശേഷവും തന്നെ പടം റിലീസ് ഡിലേ ആയി. അപ്പോൾ ആ സമയത്തൊക്കെ പൊന്നമ്മ ചേച്ചി ഇടക്കിടക്ക് ഉച്ചറി മോനെ വേറെ നല്ല പടമാണ്, അത് പടം എന്തായാലും വിജയിക്കേണ്ട, എല്ലാവർക്കും നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതിൽ വർക്ക് ചെയ്ത എല്ലാവരും ഒരേപോലെ കോൺഫിഡൻസ് ഉണ്ടായ ഒരു പടമാണ്, അത് വിജയിക്കുന്ന ഉറപ്പ്, ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വളരെ റയറായിട്ട് സ്ക്രിപ്റ്റ് ഷൂട്ടിംഗ് സ്പോട്ടിൽ അത്രയധികം കോൺഫിഡൻസോടെ ഓരോ ക്യാരക്ടറിനെ എല്ലാവരും അപ്രോച്ച് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. ദേവാസുരത്തിൽ അങ്ങനെ ആയിരുന്നു, അത്ര കോൺഫിഡൻസ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ദേവാസുരത്തെ പോലെ അങ്ങനെ ഒരു കമേഴ്ഷ്യൽ എലമെൻ്റ് അല്ല ഇതെങ്കിലും അതിൻ്റെ സാധ്യത എല്ലാവർക്കും അറിയായിരുന്നു. ആ പൊന്നം ചേച്ചി പലപ്പോഴും വീണ്ടും വീണ്ടും വിളിച്ചത് പറയും, മോനെ ആ പേര് മാറ്റുക, അതാണ് ആ പടത്തിൻ്റെ ദോഷം, നീ ആ പേരൊന്ന് മാറ്റി ചിന്തിക്കുക. അപ്പോൾ ആക്ച്വലി ആ പേര് വളരെ ക്യാച്ചിയാണ്, ആ പേര് അത് ക്യാരക്ടറിന് ആപ്റ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യം കൊണ്ട് ഒരു പടം ബാധിക്കുന്നുള്ള വിശ്വാസം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ ഉറച്ച് നിന്നുള്ളൂ. പേര് കൊണ്ടായിരിക്കില്ല എന്തായാലും, അത് നേരം വൈകാനുള്ള തക്കതായ റീസൺസ് ഉണ്ട്. ആ റീസൺ കൊണ്ടാണ്, അത് റീസൺ എനിക്കറിയുകയും ചെയ്യാം. അപ്പോൾ അത് പേര് നല്ലൊരു ക്യാച്ചി ടൈറ്റിൽ തന്നെയാണ്, അങ്ങനെ ഒരു അന്ധവിശ്വാസത്തിൻ്റെ മുകളിൽ മാറ്റി ചിന്തിക്കേണ്ടത്, ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. പാട്ടുകൾ ഓരോ പാട്ടുകളും തുടങ്ങുന്നതിന് മുമ്പ് ലാൽ സാറിൻ്റെ വോയിസ് ഓവറിൽ അതിനൊരു നരേഷൻ ഉണ്ടാകും ഓരോ പാട്ടിൻ്റെ തുടക്കത്തിൽ. എനിക്ക് തോന്നുന്നു അതിൽ തുടക്കത്തിൽ ആ പാട്ട് മുതൽ അവസാനിക്കുന്ന പാട്ടുകൾ വരെയുള്ള ഓരോ പാട്ടിനും അതിന് ചുറ്റിപ്പറ്റി ഒരു കഥ ലാലൻ്റെ വോയിസിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനെ പാക്ക് ചെയ്യണം. ഇപ്പോൾ ഈ പിഷാരൻ്റെയും അതുപോലെ തന്നെ അവരുടെ കാമുകിയുടെ നമ്മൾ പ്രണയത്തിന് ഇങ്ങനെ ഒരു വശമുണ്ടെന്നും ഇത് ഇയാൾ വേദാന്തം പഠിപ്പിക്കുന്നതെന്നൊക്കെ കുറച്ചുകൂടി റിവീലിംഗ് ആവുന്ന രീതിയിലാണ് അതിൻ്റെ ഓഡിയോ സോങ്സിൻ്റെ പാക്കേജിങ് ഉണ്ടായിരുന്നത്. ആ ഐഡിയ ഒക്കെ എങ്ങനെയായിരുന്നു? അത്രയും റിവീലിംഗ് ആയിട്ടാന്ന് ഓഡിയോ സ്റ്റോറീസ് പറയുന്ന വിധം ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായിരുന്നു, ദേവാസുരം അങ്ങനെ തന്നെയാണ് ഇറങ്ങിയത്. ഓ, ദേവാസുരം സെയിം തന്നുണ്ട്. അപ്പോൾ ഗിരീഷിൻ്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു പടമാണ് ദേവാസുരം എന്നുള്ളതുകൊണ്ട് ഗിരീഷാണ് അങ്ങനെ സജസ്റ്റ് ചെയ്തത്. പിന്നെ ആൽബം ഇറക്കുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഇൻട്രോ കൊടുത്തിട്ട് ചെയ്യാം. പിന്നെ മറ്റേ ദേവാസുരം ഇൻട്രോ കൊടുക്കാൻ വേണ്ടി ലാലേട്ടൻ ഡബ്ബിംഗ് തിയേറ്റർ വരുമ്പോൾ ഞാൻ തന്നെയാണ് ഡബ്ബിംഗ് തിയേറ്ററിൽ ഉണ്ടായിരുന്നത്, ഡബ് ചെയ്യുമ്പോഴൊക്കെ എൻ്റെ പ്രസൻസിലാണ് അത്. ഇത്ര സ്റ്റോറി വെയിൽ ചെയ്യുന്ന പോലെയാണ് അതിൽ. ആ അതിലിപ്പോൾ നാലഞ്ച് ഷെഡ്യൂൾസ് ആയിട്ട് അവസാനിക്കുന്നു. ആൻഡ് അതിൽ ഈ പറഞ്ഞ ലാലേട്ടൻ്റെ കഥാപാത്രം ഒരു കുറച്ചുകൂടി സൈക്കോട്ടിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എന്നൊക്കെ അതിൻ്റെ ട്രെയിലറിൽ തന്നെ റിവീൽ ചെയ്യുന്നത് പോലെ അന്ന് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രെയിലറുകളൊക്കെ കട്ട് ചെയ്ത് വരുന്ന സമയമാണ് ചാനൽസിൽ. ഈ ഒരു പടമൊക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു നേരത്തെ ആ ട്രെയിലറുകളൊക്കെ പ്ലേ ആകുമ്പോൾ തന്നെ ഇതിൽ ലാലേട്ടൻ വീണ്ടും എന്താ അദ്ദേഹത്തിൻ്റെ മാനസിക രോഗിയെ ഏറ്റവും നന്നായി പോർട്രേ ചെയ്യുന്ന ഒരു വിധത്തിലേക്കും കൂടി സിനിമ എത്തുന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് പറയുമ്പോൾ തന്നെ പറയണമായിരുന്നു ഇങ്ങനൊരു ദ്വന്ദ് വ്യക്തിത്വം പോലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബോർഡർ ലൈൻ ഡിസോർഡർ പോലെ ഒന്ന് ഇതിലുണ്ട്, ഇതിനെ നമ്മൾ അദ്ദേഹം അതിനെന്തെങ്കിലും രീതിയിലൊരു ഇൻഹിബിഷൻ കാണിച്ചിട്ട്, കാരണം ഓൾറെഡി അത് അദ്ദേഹം ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ സദയത്തിലൊക്കെ പോലെയുള്ള സിനിമകളിലൊക്കെ തന്നെ ഈ മാനസിക രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും എന്തായിരുന്നു ആ ഡിസ്കഷൻ? ശരിയാണ്, സദയത്തിൽ എന്ന് പറയുന്നത് പക്ഷേ അതിന്റെ ഫിനിഷിംഗ് പോർഷനിലേക്ക് വരുന്നുള്ളൂ. ഇത് ത്രൂ ഔട്ട് ഒരു പാറ്റേൺ ആണുള്ളത്. ഇതിലൊരു പിന്നെ സിമിലാരിറ്റി പറയാനുള്ളത് തന്മാത്രയാണ്. അഹവും ഉണ്ടല്ലോ കുറച്ച്. അഹവും ഇങ്ങനെയല്ല, ബാക്ക്ഗ്രൗണ്ട്. പക്ഷേ ഈ തന്മാത്ര എന്ന് പറഞ്ഞ സിനിമ ഞങ്ങളുടെ സിനിമയ്ക്ക് ശേഷം നടന്നതാണ്. ഞങ്ങളുടെ സിനിമയുടെ തേർഡ് ലൊക്കേഷനിലാണ് ബ്ലെസ്സി സ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടി ലാലേട്ടൻ്റെ അടുത്ത് വരുന്നത്, ഗുരുവായൂർ. അവിടെ വെച്ചിട്ടാണ് അത് അതിൻ്റെ ഫൈനൽ വായിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഷെഡ്യൂൾ കൂടാൻ ഞങ്ങളുടെ പടം കഴിയും. അപ്പോൾ എന്തായാലും അതിനുശേഷം അവർ ഷൂട്ട് ചെയ്യുന്നുള്ളൂ, പിന്നെ അത് റിലീസ് ചെയ്യാൻ സാധ്യതയൊക്കെ ഉള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം. അത് കഴിഞ്ഞ് നമ്മളത് പിന്നെയും നീണ്ടു, പിന്നെ വളരെ ഇതായിട്ട് നീണ്ടു. അപ്പോൾ അവിടുന്ന് അതിനുശേഷം ലാലേട്ടൻ പോയി തന്മാത്ര ചെയ്തു. തന്മാത്ര ചെയ്യും, കാരണം നമ്മളെ പടം ഇപ്പോഴൊന്നും റിലീസ് ആവാൻ ഒരു സാധ്യതയും അവരുടെ കണക്കൂട്ടിൽ എവിടെയും ഇല്ല.
അപ്പം ലാലട്ടൻ തന്മാത്ര ചെയ്ത് കഴിഞ്ഞ് ആ യൂണിറ്റിലൊരു കക്ഷിയാണ് എൻ്റെ അടുത്ത് വന്നത്, നിങ്ങളുടെ സബ്ജക്റ്റായിട്ട് നല്ല റിസംബ്ലൻസ് ഉണ്ട് കേട്ടോ, നിങ്ങൾ എങ്ങനെയെങ്കിലും അതിന് മുന്നേ തന്നെ റിലീസ് ചെയ്യണേ എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് വരണ്ടു. പക്ഷേ എന്നിട്ടും നമുക്കത് പൊക്കിക്കൊണ്ടുവന്ന് റിലീസ് ചെയ്യാൻ പറ്റിയില്ല, പല കാരണങ്ങളും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും പറയുന്നത് തന്മാത്ര കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തു, തന്മാത്ര ശേഷം നമ്മൾ. അപ്പം ഞങ്ങളുടെ പിന്നെ കളക്ഷൻ അത് ചെറിയ ബാധിച്ചിട്ടുണ്ട്, കാരണം റിസംബ്ലൻസ് ഉള്ള സെയിം ക്യാരക്ടർ വീണ്ടും വരുമ്പോൾ ഓടിന് അതല്ലേ ആദ്യം പറയാം. ഓക്കെ, കളക്ഷൻ അത് ബാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒക്കെ കൊടുക്കുന്ന സമയത്തെ, ഇപ്പോൾ ബോർഡർ ലൈൻ ഡിസോർഡർ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്, ഒരു സമയത്ത് അയാൾ എക്സ്ട്രീം സന്തോഷത്തിലായിരിക്കും, ദുഃഖമാണെങ്കിൽ എക്സ്ട്രീം ദുഃഖത്തിലേക്ക് പോകും. ഇപ്പോൾ ഒരുപാട് പുസ്തകങ്ങളൊക്കെ എടുത്ത് കത്തിക്കുന്ന ഒരു സീൻസിലൊക്കെ ലാലട്ടൻ ശരീരത്തിൽ മൊത്തത്തിൽ തന്നെ ഒരു റെസ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരുന്നു കൊടുത്തിരുന്ന ബ്രീഫ് അദ്ദേഹത്തിന്, ഇങ്ങനെയൊക്കെ വേണം കഥാപാത്രത്തെ ഒരുക്കാൻ എന്നൊക്കെ? ലാലട്ടൻ എന്നൊക്കെ പറയുന്നത്, ലാലട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലൊക്കെ, നമ്മൾ ആ സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് ത്രെഡ് പറയുമ്പോൾ തന്നെ അവരുടെ അഭിനയ സാധ്യത അതിൽ എത്രത്തോളം ആവശ്യമുണ്ടെന്ന് ജഡ്ജ് ചെയ്ത് എത്ര എക്സ്പീരിയൻസ്ഡ് ആണ്, നമുക്ക് പുതിയ ആൾക്കാരിൽ നിന്ന് അത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിനേക്കാൾ മേലെ ഇനി ചിന്തിക്കാൻ പറ്റുന്ന ആൾക്കാർ ആർട്ടിസ്റ്റായിട്ട് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ പ്രസൻ്റ് ഇല്ല. അപ്പോൾ അവർ ഓൾറെഡി അത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ആ ഒരു പാറ്റേണിലേക്ക് അവരുടെ ഭാവനകളിൽ കൂടെ വരും, ചെന്ന് ലോഞ്ച് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സ്ക്രിപ്റ്റിൽ ഡീറ്റെയിലിംഗ് ഉണ്ടാവുമല്ലോ, പിന്നെ ഫുൾ അതിനുശേഷം നമ്മൾ ഫുൾ സ്ക്രിപ്റ്റായിട്ടാണ് ചെല്ലുന്നത്. ഫുൾ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഗിരീഷിൻ്റെ സ്ക്രിപ്റ്റ് മനോഹരമായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ്. MT സ്ക്രിപ്റ്റ് വായിച്ചാൽ ഡയറക്ടർ അതിന് ഷോർട്ട് ഡിവിഷൻ പോലും ആവശ്യമില്ലാന്ന് ആളുകൾ പറയുന്ന പോലെ, ഈ ഗിരീഷിൻ്റെ സ്ക്രിപ്റ്റിലെ ഡയലോഗിനേക്കാൾ കൂടുതൽ ലെഫ്റ്റ് സൈഡിൽ ഡിസ്ക്രിപ്ഷൻസ് ആണ് കൂടുതൽ. അതിൽ ഓരോന്നും ഇതിൽ ഇന്ന പ്രണയത്തിൻ്റെ ഇന്ന ആർദ്രതയോടെ ഇന്ന ഡയലോഗ് പറയുന്നത് അത് പറഞ്ഞ് പിന്നെ ഇങ്ങനെ കണ്ണീരോടെ ഇങ്ങനെ പറഞ്ഞ് അല്ലെങ്കിൽ കണ്ണ് തുടച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ഈ മാനേഴ്സിൻ്റെ രണ്ട് ചേഞ്ചും കൃത്യമായിട്ട് ആ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. അത് വായിച്ച ഒരാൾക്ക് ഇനി ഇത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, അത്ര ഗംഭീര സ്ക്രിപ്റ്റായിരുന്നു. അധികം ഫീഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ഒരിക്കലും ആവശ്യം വരുന്നില്ല. ഇപ്പം അതിൽ കവിയർ പൊന്നമ്മയുടെ അടുത്ത് എന്താണ് ഈ അസുഖം എന്നുള്ളത് ഏറ്റവും സിമ്പിളായിട്ട് ലാലട്ടൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വിധമുണ്ട്. മനസ്സിടയ്ക്കൊക്കെ താളം തെറ്റി പോകുന്നൊരവസ്ഥയാണ് അമ്മ എന്നൊക്കെ പറയുന്നത്. അതിൽ അദ്ദേഹത്തിന് മൊത്തം കഥാപാത്രത്തിന് മൊത്തം വ്യഥയും ഉണ്ട്, അദ്ദേഹത്തിൻ്റെ രോഗത്തെ തിരിച്ചറിയുന്ന ഒരു അവസ്ഥയുണ്ട്. ആ സീനിൻ്റെ മൊത്തത്തിലുള്ള ഒരു സ്റ്റേജിങ്, അതിൻ്റെ ക്യാമറ വെച്ചിട്ടുള്ള വിധം, ബിജു മേനോൻ ചേട്ടൻ്റെ മുഖത്ത് എക്സ്പ്രഷൻസ് മാറുന്ന വിധമുണ്ട്. ഇപ്പോൾ കവിൽ പൊന്നമ്മ ചേച്ചി എന്ന് വിചാരിച്ചത് ഇദ്ദേഹം കഞ്ചാവ് വരച്ചിട്ട് ഇതിങ്ങനെ ആയിപ്പോയതാണെന്ന് അമ്മയുടെ ഒരു ആംഗിൾ അതിൽ പോർട്രേ ചെയ്തിട്ടുണ്ട്. ആ മൊത്തം സീൻ സ്റ്റേജിങ് എങ്ങനെയായിരുന്നു? അത് ആ പടത്തിൽ രണ്ടോ മൂന്നോ ടഫ് സീക്വൻസിലെ ഒരു സീക്വൻസാണ്. അത് കാരണം വെച്ചാൽ ഓഡിയനും അപ്പോഴാണ് അറിയുന്നത്, ക്യാരക്ടേഴ്സും അപ്പോഴാണ് അറിയുന്നത്, മറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ അതിൽ സപ്പോർട്ട് ചെയ്യാറുണ്ട്, എല്ലാ ക്യാരക്ടേഴ്സും അപ്പോഴേ ഈ വിവരം അറിയുന്നുള്ളൂ. ആ ഷോക്ക് ഓഡിയൻ ക്യാരക്ടേഴ്സിൽ ത്രൂ ഓഡിയനിൽ എത്തണം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഡബിൾ ഷോക്കാണ് പിന്നെ പിന്നെ കാണികൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽഡ് ആണ് ആ സീൻ. ഈ പറഞ്ഞ ഓരോരുത്തർ മനസ്സിലാക്കുന്ന അത്രയും പേർക്ക് വളരെ കോംപാക്ട് റിയാക്ഷൻസ് ഒപ്പിയെടുത്തിട്ടുണ്ട്. ബിജുവിൻ്റെ ആണെങ്കിലും കാവ്യയുടെ ആണെങ്കിലും ബാബു നമ്പൂരിയുടെ ആണെങ്കിലും പത്മപ്രിയൻ്റെ മുരളിയേട്ടനാണെങ്കിലും ഇവരെല്ലാവരും ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും സീക്വൻസുകൾ ഡീറ്റെയിൽ ചെയ്യാൻ എടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് വലിയൊരു തറവാട് വീടാണ്. ആ തറവാടിൻ്റെ ബിഗിനിങ് സ്റ്റേജ് തുടങ്ങിയിട്ട് അതിൻ്റെ വിദൂരതയിൽ നിൽക്കുന്ന കിണർ വരെയുള്ള പൊസിഷനിൽ നിന്ന് ആംഗിൾ മാർക്ക് ചെയ്യണം, ഷോട്ട്സ് മാർക്ക് ചെയ്യണം. അത് ആദ്യ ലാലേട്ടൻ ഇവിടെ വരുന്നൊരു ടോർച്ച് ഇരുന്ന് വളരെ ടൈറ്റ് ക്ലോസ്അപ്പ് വന്ന് ക്യാമറ ഫേസിലേക്ക് നേരെ തിരിച്ച് വന്ന് അവിടുന്ന് ലാലട്ടൻ്റെ ലുക്കിൽ കാവ്യ നടന്ന് പോകുന്ന കാണുന്ന അത്രയധികം ഷോട്ട്സ് ഉണ്ട് ആ സീനിൽ. നിങ്ങൾ എണ്ണി നോക്കിയാൽ അറിയാം അത്രയും വ്യൂ പോയിൻ്റ് അങ്ങനെ ആ ഗ്രാഫും എല്ലാം കയറി 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 കൊണ്ടുപോയി. പിന്നെ ഇത്രയും ആൾക്കാർ വന്നു, കിണറിൻ്റെ അകത്ത് ഷോർട്സ് ഉണ്ട്, കിണറിൻ്റെ പുറത്ത് ഷോർട്സ് ഉണ്ട്, അതിന് കയറി വരുന്ന ബിജു അവിടുന്ന് ഓടിപ്പോയി പെട്ടിയെടുക്കാൻ പോകുന്നു, തിരിച്ചു വരുന്ന അവിടുന്ന് ആൾക്കാർക്ക് ഇതിൻ്റെ അടുത്തേക്ക് വരണം. ഇവരെയൊക്കെ ഈ ഒരു വാർത്ത കേൾക്കുമ്പോഴുള്ള ഷോക്ക് ഉണ്ടാവണമെങ്കിൽ ദൂരെ ദൂരെ പല പൊസിഷനിലും നിന്നാൽ പറ്റില്ല. അപ്പോൾ അവരൊക്കെ ആ പൊസിഷനിലേക്ക് അടുപ്പിച്ച് വരണം. അത്രയും പൊസിഷനും പ്ലേസ്മെൻറ്റും കൊടുത്താൽ മാത്രമേ ഇവരൊക്കെ റിയാക്ഷൻസും കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനപ്പുറത്ത് ലാലേട്ടൻ ഈ ലാസ്റ്റ് ഇത് റിവീൽ ചെയ്യുന്ന ഷോട്ട് പറയുമ്പോൾ ലാലേട്ടൻ ആ സിംഗിൾ ഷോട്ടിൽ പറഞ്ഞ പോകുമ്പോൾ ലാലേട്ടന് ക്ലോസപ്പിൽ വരികയും കണ്ണ് ഫ്ലഡഡ് ആയിട്ടുള്ള കാണിക്കുകയും വേണം. അതാണ് ബാക്കിയുള്ളവർക്ക് കിട്ടുന്ന ഓഡിയന് കിട്ടുന്ന നെഞ്ചിലേക്കുള്ളൊരു തറക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡെലിബറേറ്റ്ലി അതുപോലെ തന്നെ അതിനകത്ത് ഇപ്പോൾ കവിമാധവൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ലാലേട്ടൻ വീട്ടിലേക്ക് വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ പായസം എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത്ര കേമായിട്ടൊന്നും നടത്തിയില്ല മോനെ എന്നൊക്കെ പറയുന്നത് എനിക്ക് പെട്ടെന്ന് എവിടെയോ ഈ TP പാലയോ വല്ലമ്മേലെ ഈ പറഞ്ഞ ഈ പൊട്ടോ വളയോ വാങ്ങിച്ചോന്നുകൊണ്ട് 50 രൂപ കൊടുക്കുന്ന ലാലേട്ടനെ വല്ലാതെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അത് ആ സീൻ വല്ലാത്തൊരു വേദനയുടെ ഒരു ഭാരം കൂടിയുണ്ട്.
ഇത് അതിലെവിടെയെങ്കിലും ഇപ്പോൾ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ലാൽ സാറ് ഒരുപാട് ഒരുപാട് പ്രിപ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരുപാട് ഗ്ലിസറിൻ ഉപയോഗിക്കുകയോ അങ്ങനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ലാലേട്ടൻ ആ പ്രിപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ടൈം കൊണ്ട് മാത്രം മാറിയെടുക്കുന്നതാണ്. ഈ സീന് അതിമനോഹരമായിട്ടാണ് പൊന്നമ്മച്ചേച്ചിയും ലാലേട്ടനും പെർഫോം ചെയ്തിട്ടുള്ളത്. വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഹെവി ആയിട്ട് ലാലേട്ടൻ ചെയ്തൊരു സീനാണ് വടക്കുന്ന് വന്നതിന് ശേഷം ഇങ്ങോട്ട് വന്ന് കൂട്ടിക്കൊണ്ടുവന്ന ശേഷം ആ കോറിഡോറിലൂടെ ഇയാൾ പിന്നെ ബാബുവേട്ടനോട് ബാബു നമ്പൂരിയോട് ഡീറ്റെയിൽ ചെയ്യുന്ന ഒരു സാറിൻ്റെ അസുഖത്തിൻ്റെ കാര്യം, പാൽപിറ്റേഷൻ, ഷുഗർ, ഹൈപ്പർ പ്രഷർ, ടീം നിന്ന് പൊട്ടിപ്പോലെ എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അത് ഒറ്റ ഫുൾ ഡയലോഗാണ്. ആ ഫുൾ ഡയലോഗ് അപ്പം ഞാൻ വിചാരിച്ചു ഇത് എന്തായാലും വർക്കൗട്ട് ആവണമെങ്കിൽ ഒറ്റ ഷോർട്ട് വയ്ക്കുക, അത് കട്ട് ഷോർട്ട്സ് വേണ്ട, റിയാക്ഷൻസ് ഒന്നും ആരും കട്ട് ചെയ്യുന്നില്ല. ലാലേട്ടൻ്റെ പെർഫോമൻസ് മാത്രം അതിൽ നിൽക്കാൻ പാടുള്ളൂ. കട്ട് ഷോർട്ട്സിലേക്ക് പോകുമ്പോൾ ആ പെർഫോമൻസിൻ്റെ ഫ്ലോ അങ്ങ് കട്ടാവും. അപ്പോൾ എന്തായാലും അത് ഒരു ഷോട്ട്. അപ്പോൾ ജസ്റ്റ് പിന്നെ ആ ഷോർട്ട് മാർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ വെച്ചാൽ മാർക്ക് ഇതെന്തിനാണ് ഡിവൈഡ് ചെയ്യുന്നത്, ഒറ്റ ഷോർട്ട് എടുക്കാം. പക്ഷെ സാധാരണ എനിക്ക് അത്രയും ലെങ്തി ഡയലോഗ്സ് ഇമോഷനലി ചെയ്യേണ്ട ഒരു സീനിക്ക് നേരത്തെ ആർട്ടിസ്റ്റിനത് കൊടുത്ത് പഠിക്കാനൊക്കെ പറയുന്ന പതിവുണ്ടല്ലോ. പക്ഷെ ഇത് അങ്ങനെ ഒന്നും ചെയ്തില്ലല്ല. അപ്പോൾ ഷോർട്ടും ചെയ്യുന്നവർ കട്ട് ഷോർട്ടും ആ ഡയലോഗ് മാത്രമേ പറയേണ്ടി വരുള്ളൂ എന്നുള്ള മൂഡിലാണ് ലാലേട്ടനും ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ലാലേട്ടനോട് നേരിട്ട് പറയാമെന്ന് കരുതി. സാറിന് ലാലേട്ടൻ പറയില്ല അസോസിയേറ്റഡ് പറഞ്ഞില്ല, അസോസിയേറ്റ് ഡയറക്ടറാണ് പറയുന്നത്. അപ്പോൾ സജീൻ്റെ അടുത്ത് നിന്ന് സ്ക്രിപ്റ്റ് വാങ്ങിച്ചിട്ട് ഞാൻ ലാലേട്ടത് ഒറ്റ ഷോർട്ട് വെച്ചാൽ കൊള്ളാമെന്ന് തോന്നി. എനിക്ക് ലാലേട്ടത് ഒറ്റ ഷോർട്ടായിട്ട് കൊണ്ട് ലൈറ്റപ്പ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അതിനെന്താ മോനെ അത് പറയാലോ, നോക്കട്ടെ സ്ക്രിപ്റ്റ് നോക്കി നീ ഞെട്ടിപ്പോവും. പിന്നെ ലാലേട്ടൻ പെർഫോം ചെയ്യാണ്, ഇതെങ്ങനെ ഇത്രയും ഇത്ര ലിമിറ്റഡ് ടൈം കൊണ്ട് ഈ ഡയലോഗ് മുഴുവൻ ഒരു വള്ളിയോ പുള്ളിയോ മാറാതെ ഇത് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് സേവ് ചെയ്യുന്നത് നമുക്ക് അതിശയം. ഒറ്റ ഷോട്ട്, ഒറ്റ ടേക്ക്, ഫസ്റ്റ് ടേക്ക് ഒക്കെയാണ്, അത് റീടേക്ക് ഇല്ല. പക്ഷേ റീടേക്ക് വേണ്ടി ഒന്ന് ട്രോളിയുടെ ഒരു ചെറിയ പ്രശ്നം കൊണ്ട് ഉണ്ടാകുന്ന ഒരു കൂടി എടുക്കണം. പക്ഷേ ലാലേട്ടൻ്റെ സൈഡിൽ നിന്ന് ആ ഫുൾ ഡയലോഗ് ഫസ്റ്റ് ടേക്കിൽ ഓക്കെയാണ്. പെർഫോമൻസ് വൈസ് ആ ഷോർട്ട് കഴിഞ്ഞ് എല്ലാവരും സെറ്റിൽ എല്ലാവരും കൈയടിക്കുകയും ചെയ്തു. ആ സിനിമയ്ക്കുള്ള ഒരു എസ്തെറ്റിക്സ് ഉണ്ടല്ലോ സാർ. ഇപ്പം വീട് ഷൂട്ട് ചെയ്തിട്ടുള്ള വിധം, ലാലേട്ടൻ്റെ മരത്തിൻ്റെ അവിടെ ചാരി കിടന്നിട്ടുള്ള ഇൻട്രോ, സെക്കൻഡ് ഇൻട്രോ, പിന്നെ അതിൽ തന്നെ സാധാരണ നായകൻ വളർന്ന് 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 വലുതാവുന്ന ഒരു അവസ്ഥയാണ് കണ്ടിരിക്കുന്നത്. നായകൻ്റെ സഹായം ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ പ്രതിനായകൻ്റെ കഥാപാത്രം വളർന്ന് വളർന്ന് വളർന്ന്, അതായത് നായകനാണ് വില്ലനെ ഗൾഫിലേക്ക് പറഞ്ഞയക്കുകയൊക്കെ ചെയ്യുന്നത്. ആ മൊത്തത്തിലുള്ളൊരു വളർച്ച, പിന്നെ ഈ പറഞ്ഞ ലാസ്റ്റ് വരുന്ന ഈ രാമായണം റെഫറൻസ്, ഈ മറ്റേ ജടായു നിന്റെ എൻ്റെ ചിറകുകൾ അരിഞ്ഞിട്ടിട്ടേ നിനക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുമോ എന്ന് പറയുന്നത്, ആ എസ്തെറ്റിക്സ് മൊത്തം അത് മൊത്തം ഗിരീഷിൻ്റെ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. ഗിരീഷിൻ്റെ മാത്രമാണ് അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഗിരീഷിനെ തന്നെയാണ്. പക്ഷേ എന്താന്ന് വെച്ചാൽ ഒരു ഡയറക്ടർക്ക് വെല്ലുവിളിയാവുന്നത് അത്തരം സീക്വൻസുകൾ എഴുതുമ്പോൾ സാധാരണ രീതിയിൽ വിഷ്വലൈസ് ചെയ്തിട്ട് അത് നിൽക്കത്തില്ല, അതാണ്. അപ്പോൾ അപ്പോൾ ഈ എഴുത്തുകാരെന്ന് പറഞ്ഞ് വെറുതെ ഡയലോഗ്സ് ഒരു സീനായിട്ട് എഴുതി വെക്കുന്നവർ ഇതുപോലെയുള്ള സിറ്റുവേഷൻസിൽ ആ ജഡായി എന്ന് പറഞ്ഞ ഡയലോഗ് തിയേറ്റർ ക്ലാപ്സുള്ള ഡയലോഗാണ്. സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്കത് അറിയത്തില്ല, പക്ഷെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ആ ഡയലോഗിനുള്ള പ്രോമിനൻസ് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഷോർട്ട് വെക്കുമ്പോൾ എങ്ങനെ വെക്കണം എന്നുള്ളത് നമ്മൾ സാധാരണ രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ക്യാമറ ക്രെയിൻ ഇട്ടിട്ട് അങ്ങോട്ട് പോയി സൂം അവിടുന്ന് ഇങ്ങോട്ട് ബാക്ക് ചെയ്യും ചെയ്തിട്ട് അങ്ങനെ എടുത്തിരിക്കുന്ന ഷോട്ടാണ്. അത് ടെക്നീഷ്യൻസിന് കണ്ടാൽ മനസ്സിലാവും. അതിന് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട് ആ ഒരു ഷോട്ടിന്, ഡയലോഗ്സിനല്ല ആ ഷോട്ടിന്. അതിൽ ലാലേട്ടൻ ഈ ഷമിത്രകൻ്റെ വളർച്ച, കഥാപാത്രത്തിൻ്റെ വളർച്ച നോക്കുമ്പോൾ ലാലേട്ടൻ ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹം ഒരു വലിയ ഫോറിൽ നിന്ന് വന്നിട്ട് വലിയൊരു കാർ എടുത്തിട്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന ഒറ്റ ഷോട്ടിൽ ഡെലിവേർഡാണ് ഷമിത്രകൻ വളർന്നിരിക്കുന്നു എന്നുള്ളത്. അതൊരു ബ്രില്യൻറ്റ് സിനിമയായിരുന്നു. ഇപ്പോൾ ആളുകൾ അധികം ഓർത്ത് പറയാത്തൊരു കാര്യമാണ് ഈ ജാക്ക് പോട്ട് എന്ന സിനിമയിൽ സാറിൻ്റെ കഥയായിരുന്നു ഈ ജാക്ക് പോട്ട് എന്നുള്ളത്. കാരണം അതിൽ അതിൻ്റെ ക്ലൈമാക്സിൽ ഈ പറഞ്ഞ കുതിരകളുടെ ഒപ്പം ക്യാമറ ചലിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിന് വേണ്ടി രഹസ്യം ഇപ്പോഴും ഒരുപാട് പേർക്ക് അറിയില്ല. എന്താണ് ശരിക്കും ജാക്ക് പോട്ട് എന്ന സിനിമയുടെ ക്ലൈമാക്സിന് വേണ്ടി രഹസ്യം? അല്ല അത് ഞാനല്ലാതെ ഡയറക്ടർ ജോമോ അത് ഞാൻ പറയണത് ശരിയല്ല. കാരണം അത്രയും ഇമ്പോർട്ടൻസ് അവരതിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അതിൻ്റെ സബ്ജക്ട് പോലും എൻ്റെതല്ല, എൻ്റെ പേര് അതിൽ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഞാനും ജോമനും ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് സബ്ജക്ട്സ് ഡിസ്കസ് ചെയ്യാറുണ്ട്, ഒരുപാട് സിനിമകളുടെ ബാക്ക്ഗ്രൗണ്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇന്ന സബ്ജക്റ്റിൽ പിന്നെ ഇങ്ങനെ ഇന്ന ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളൊരു കഥ പറയാമെന്ന് തീരുമാനിക്കാറുണ്ട്. അങ്ങനെ ഇപ്പം ഞങ്ങൾ പറയുമ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെ കുതിരകളുടെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് ബ്ലാക്ക് സ്റ്റാലിയൻ എന്ന് പറഞ്ഞൊരു പടം ഉണ്ട്, കപ്പോള ഡയറക്ട് ചെയ്തത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടമാണ്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് പലപ്പോഴും പിന്നെ ജോമന്ത് ഡിസ്കസ് ചെയ്യാറുണ്ട്.
അതുപോലെ ആ പേര് ഞാൻ പറഞ്ഞു, ഇതുപോലെ കുതിരകളുടെ വെച്ചിട്ട് വേറൊരു പടം ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴോ ഡിസ്കഷനിലത് തുടങ്ങിയതുകൊണ്ട് പിന്നെയും കുറേ കാലം കഴിഞ്ഞിട്ടാണ് ജോമൻ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എൻ്റെ അടുത്ത് പറയുന്നത്, നീ അന്ന് പറഞ്ഞ സാധനമല്ലേ, അപ്പോൾ നമ്മൾ ഈ സബ്ജക്റ്റ് നിൻ്റെ പേരിൽ ഇരിക്കട്ടെ എന്നിട്ട് അവനത് ഡെലിബറേറ്റ്ലി അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലുണ്ടായ ഒരു പിന്നെ ടൈറ്റിലാണ് എനിക്ക് ആ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. മമ്മൂക്ക എന്നെ ഒരുപാട് കെയർ ചെയ്തിട്ടുള്ളൊരു ഇതാണ്. മമ്മൂക്ക എന്നെ വീട്ടിലേക്ക് വിളിക്കാറുണ്ട്. അപ്പോൾ അതിൽ മമ്മൂക്കക്ക് ഇതുവരെ ചെയ്തതിനേക്കാളും മേലെ പെർഫോം ചെയ്യാൻ എന്തെങ്കിലും ഒരു സ്കോപ്പുള്ള എന്തെങ്കിലും ഒരു വെറൈറ്റി ഉള്ള സാധനം എനിക്ക് മമ്മൂക്ക വെച്ച് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ ചെയ്യണമെന്ന് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ.